ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 4:09 AM സമയം, രാവിലെ. എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ഉറക്കം മതിയായിട്ടില്ല. എൻ്റെ മുഖമൊക്കെ ആ ഒരു മാതിരി കണ്ണൊക്കെ ഇരിക്കുന്ന കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഷൂട്ടിന് പോവുകയാണ്, മേക്കപ്പ് ചെയ്യാൻ പോവുക. കാറൊക്കെ സെറ്റായിട്ടുണ്ട്. തൃശ്ശൂർ നമ്മുടെ വെസ്റ്റ് ഫോർട്ട് രോഹിണീസ് ഡിസൈൻസ്, അതായത് ബൊട്ടീക്കിൽ വെച്ച് തന്നെയാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, ഇത്രയും നേരത്തെ, അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണീക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. അതായത് ഷൂട്ടിലപ്പോൾ എഴുന്നേക്കാറുണ്ട്, പക്ഷെ നമുക്കത് അത്ര യൂസല്ല. അപ്പോൾ നമ്മൾ റോഹിണീസ് ഡിസൈൻസിലെത്തി. ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. മേക്കപ്പ് ചേച്ചി നമ്മുടെ സജിത് ചേച്ചിയാണ്. സജിത് ചേച്ചി ഓൾറെഡി 3:30 വന്ന് നിൽക്കണമെന്നാണെന്ന് തോന്നുന്നു. കൂരിട്ടാണ് നമ്മൾ ഷോപ്പൊക്കെ ഓപ്പൺ ആക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ റോഹിണീസ് ഡിസൈൻസ് ബൊട്ടീക്ക് വരുന്നത്. നമ്മൾ ബൊട്ടീക്കിൽ ഇരുന്നിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. 3 ഫീമെയിൽ മോഡൽസും 3 മെയിൽ, അതിൻ്റെ പേരായിട്ട് 3 മെയിൽ മോഡൽസാണ് ഉള്ളത്. ചേച്ചി നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു കോസ്റ്റ്യൂമാണ് ഈ എടുക്കുന്നത്. ആൻഡ് ദിസ് ഇസ് മൈ കോസ്റ്റ്യൂം. ഈ ഗ്രീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് കിടക്കുന്നത് എൻ്റെ പേരിൻ്റെ, അതായത് ജിനുബേട്ടൻ്റെ ഡ്രസ്സാണത്. രണ്ടും ഗ്രീൻ ഗ്രീൻ മാച്ച് അല്ലേ. അതേപോലെ തന്നെ ഇതാണ് ടോപ്പ് വരുന്നത്. ഇത് സ്പെഷ്യൽ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. സ്ലീവ് കണ്ടോ, ഒരു തൂങ്ങിക്കിടക്കുന്ന പോലെ. ഇത് സ്പെഷ്യൽ ടൈപ്പാണ്. അപ്പോൾ ഞാൻ പൊട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചേച്ചി. സാധനങ്ങളെല്ലാം, സാധന സാമഗ്രികളെല്ലാം പുറത്ത് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്, സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ എൻ്റെ ഫേസിലാണ് പൊട്ടിയിട്ട് തുടങ്ങിയത്. ഐശ്വര്യമായിട്ട് തന്നെ തുടങ്ങിക്കോട്ടെ എന്ന് പറയുന്ന പോലെ ഭയങ്കര സ്പീഡിലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ടൈം ലാപ്സ് ആണെങ്കിലും 3 മെയിൽ മോഡൽസും 3 ഫീമെയിൽ മോഡൽസിനൊക്കെ അടിപൊളിയാക്കി തന്നത് നമ്മുടെ സജിത് ചേച്ചിയാണ്. ഇപ്പോൾ കഷ്ടപ്പെട്ട് ഓർണമെൻറ്റ്സ് ഇതാണ്. ഒരു ഗ്രീൻ ചോക്കറാണ്. അപ്പോൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊക്കെ പണ്ട് ചെറുപ്പത്തിൽ തന്നെ ചേച്ചി പട്ടി ബെൽറ്റിൻ്റെ പോലത്തെ ചോക്കർ എന്നുള്ള നെയിം അറിയാത്ത കാരണം പട്ടി ബെൽറ്റിൻ്റെ പോലത്തെ ഒരു നെക്ലേസ് ഇല്ലേ എന്നൊക്കെയാണ് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പറയുന്നത്. ഈ സാധനത്തിന് മാച്ചായിട്ടുള്ള ഡ്രസ്സിന് കറക്റ്റ് മാച്ചായിട്ടുള്ള ചോക്കറാണ്. അതേപോലെ തന്നെ ഇയറിങ്സും ഉണ്ട്, പിന്നെ ചുട്ടിയാണുള്ളത്. ഇത് 3 സെറ്റാണ്, ചോക്കറും അതേപോലെ തന്നെ ഇയറിങ്സും പിന്നെ ചുട്ടിയും ആ ഒരു സെറ്റായിട്ടാണ് നമുക്ക് കിട്ടിയത്. ആ ഡ്രസ്സിന് കറക്റ്റ് മാച്ചായിട്ട് തന്നെ എനിക്ക് കിട്ടി. എൻ്റെ ഫേസ് മേക്കപ്പൊക്കെ അത്യാവശ്യം കഴിഞ്ഞു. ഇനി ഹെയർ മാത്രം സെറ്റ് ചെയ്താൽ മതി, ബാക്കി അത്യാവശ്യം ഇനി സ്കേർട്ട് ഇട്ടാൽ മതി. സ്കേർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോങ് ആണ്, അതുകൊണ്ട് ഞാനൊരു പാൻറ്റും അതേപോലെ തന്നെ ടോപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ഹെയറും കൂടി എനിക്ക് സെറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ ഔട്ട് ഫോട്ടോസൊക്കെ ഞാൻ ഗേൾ വിത്ത് സ്മൈൽ എന്ന് പറയുന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വീഡിയോ ആഡ് ഞാൻ ഗേൾ വിത്ത് സ്മൈൽ, അതായത് ഇതിൽ തന്നെ യൂട്യൂബ് ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇത് ബാക്കിയുള്ള മോഡൽസിൻ്റെ ഇയറിങ്സ്, ചോക്കറ് എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ കൈയിൻ്റെ മുകളിലൊരു സ്പെഷ്യൽ ടൈപ്പ് ഒരു ഇതാണ് ഞങ്ങളിടുന്നത്. വളയല്ല, വളയ്ക്ക് പകരം എന്താ അതിന് പറയാമെന്ന് എനിക്കറിയില്ല. നമ്മുടെ റിങ്ങും അതേപോലെ തന്നെ വള കൂടിയിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, മുസ്ലിം ബ്രൈഡ്സൊക്കെ ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി പുട്ടിയടിച്ച് മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇത് എൻ്റെ പേരാണ് കേട്ടോ, എൻ്റെ കൂടെ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന പേരാണ്. ജിനു വേട്ടനാണ്, മുടിയനായ പുത്രനൊക്കെ പറഞ്ഞു വെച്ചാൽ ആൾ അടിപൊളിയാണ്. ഫ്രീക്കല്ലേ പറയുന്ന പോലെ ആളുടെ ഹെയർ സ്റ്റൈലൊക്കെ കണ്ടില്ലേ, ആൾ വലിയ ഡാൻസറൊക്കെയാണ് കേട്ടോ. ഇത് നമ്മുടെ സുന്ദരിക്കുട്ടി. ഈ ചേച്ചി നമ്മുടെ, സോറി ചേച്ചി അല്ല, ഇത് നമ്മുടെ രോഹിണി ചേച്ചിയുടെ, അതായത് ബൊട്ടിക്കിൻ്റെ ചേച്ചിയുടെ അനിയത്തിയാണ്. ഞങ്ങൾ 3 പേരും നല്ല സുന്ദരി അടിപൊളി കുട്ടികളായിട്ട് അതേ കാറിലിരിക്കുന്നു. ഫോട്ടോ എടുക്കുകയാണെന്ന് വിചാരിച്ച് ശ്രീലക്ഷ്മിയും അതേപോലെ തന്നെ രോഹിണിയും ക്ലിങ്ങിതയായിരിക്കുകയാണ്. ഞാൻ വീഡിയോ ആണെന്ന് പറഞ്ഞപ്പോൾ അവളുടെ ഭാഗം മാറിന് കണ്ടു. അങ്ങനെ ഞങ്ങൾ ബ്ലോക്കിലാണ്. ഇത് നമ്മുടെ പ്രശസ്തമായൊരു ബ്ലോക്കാണ്, പാലിയേക്കര ടോളാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ മനയിലെത്തി. ആമ്പല്ലൂർ അടുത്തുള്ള കല്ലൂർ എന്ന സ്ഥലത്തുള്ള ഒരു മനയിലാണ്. ശ്രീലക്ഷ്മിയുടെ വരവ് കണ്ടല്ലേ നമുക്ക് മനസ്സിലാവും അഡ്രസ്സ് ഇട്ടിട്ട് എങ്ങനെ നടക്കാൻ പറ്റുന്നുണ്ടെന്ന്. അതേപോലെ തന്നെയാണ് ഞാൻ പിന്നെ സ്കേർട്ട്, അവിടെ എത്തിയിട്ടാണ് ഞാൻ സ്കേർട്ട് ഇട്ടത്, കാരണം എൻ്റെ സ്കേർട്ട് നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മന.
നല്ല ഭംഗിയല്ലേ, നല്ല ട്രഡീഷണൽ ആയിട്ട് തന്നെ ഉണ്ട്. അതുപോലെ തന്നെയുണ്ട് മുറ്റത്തൊരു മാവ്, തുളസിത്തറ, അങ്ങനെയൊക്കെ ആയിട്ട് ഓൾറെഡി നമ്മുടെ ക്രൂ ഒക്കെ ഇവിടെ പണി തുടങ്ങി കേട്ടോ. പണി തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കളും ഇടൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ്. ഇതാണ് ആ മനയുടെ എന്താ പറയുക, ട്രഡീഷണൽ ആയിട്ട് പറയാന്ന് വെച്ചാൽ കോലായി എന്നൊക്കെ പറയും, അതായത് ഉമ്മറം, നമ്മൾ സിറ്റ് ഔട്ട് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഇത്രയും ആൾക്കാരുണ്ട് കേട്ടോ, ഇത്രയും ആൾക്കാരല്ല, അതിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അതെ, ഇവരൊക്കെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ. ഉള്ളിലെടുത്തിട്ടില്ല കേട്ടോ, മനയുടെ ഉള്ളിലെടുത്തിട്ടില്ല, പുറത്തും അതേപോലെ തന്നെ മുകളിലൊക്കെയാണ്. ഇത് നമ്മുടെ അഭിനവ് സി പ്രീസ്, നമ്മുടെ അൽ ഫോട്ടോഗ്രാഫർ ആൻഡ് വീഡിയോഗ്രാഫർ. അപ്പം നമുക്ക് ഫുഡ് കഴിക്കണ്ടേ, ഫുഡ് ഈസ് ഫസ്റ്റ്. അപ്പോൾ ദോശയുണ്ട്, ഇഡ്ഡലിയുണ്ട്, ചായയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ മെയിൽ മോഡൽസിനെ കണ്ടിട്ടില്ലല്ലോ, ഇവർ മൂന്ന് പേരാണ് നമ്മുടെ മെയിൽ മോഡൽസ്, ജിനുബേട്ടൻ, അതേപോലെ തന്നെ അനുബേട്ടൻ, നന്ദിത്, ഇവർ മൂന്ന് പേരാണ് നമ്മുടെ മോഡൽസ്, മെയിൽ മോഡൽസ് വരുന്നത്. ഡ്രസ്സ് മാറുകയായിരുന്നു കേട്ടോ, എനിക്കത് അറിയില്ലായിരുന്നു, ബട്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. എൻ്റെ ഡ്രസ്സ് ക്ലിയർ ആയിട്ട് കാണാനുള്ള ഒരു വീഡിയോ ആണിത്. ഇത് ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഫേസ് ഓഫ് കെയറിലും ബ്യൂട്ടി ഓഫ് കെയറിലൊക്കെ എൻ്റെ കൂടെ ഒരുമിച്ചിട്ടുണ്ടായിരുന്നതാണ്, നമ്മളെ ചങ്ക്സാണ്. അപ്പോൾ ശ്രീലക്ഷ്മിയുടെ സ്കേർട്ടും ടോപ്പും ആണ്. ഇതിൻ്റെ സ്പെഷ്യലായിട്ട് പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല. അത് നമ്മുടെ റോഷിനി, റോഷിനിക്കുട്ടിയുടെ ഫസ്റ്റത്തെ ഷൂട്ടാണെന്ന് തോന്നുന്നു. ആൾ ഭയങ്കര എന്താ പറയുക, പേടിച്ചിട്ടൊക്കെ എന്നുണ്ടായിരുന്നത്, പക്ഷെ നല്ല ഔട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് ആണെങ്കിലും കണ്ടോ, മരത്തിൻ്റെ സ്റ്റെയേഴ്സൊക്കെയാണ് അവിടെ ഉള്ളത്, മരം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് മുകളിലത്തെ സൈഡ്, നമ്മൾ ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് മുകളിലത്തെ സൈഡിലാണ്. അപ്പോൾ നമ്മുടെ പൂജയാണ് കേട്ടോ, നമ്മൾ ഷൂട്ടിന് മുമ്പ് പൂജയൊക്കെ ഉണ്ട്. തേങ്ങയൊക്കെ കൊണ്ടുപോയി ഉടയ്ക്കുന്നു, എല്ലാവരും എന്താണാവോ അടങ്ങി ഒതുങ്ങിയൊക്കെ നിന്നു. ഇത് നമ്മുടെ ആ ഒരു വർക്കിൻ്റെ എന്താ പറയുക, ക്രൂ മെമ്പേഴ്സ്, ആ ഒരു ഒത്തൊരുമയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. വർക്ക് അടിപൊളിയാവട്ടെ, ഔട്ട് അടിപൊളിയായിട്ട് സംഭവം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് കൈ ചേർത്ത് വിളിച്ച് ഓഹോ വിളിക്കുകയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പുകയൊക്കെ വിടുന്നുണ്ട്, മറ്റേ പ്രേതം വരുമ്പോൾ സ്മോക്ക് കുറേശ്ശം മതി എന്ന് പറയുന്ന പോലെ സംഭവം. ഞങ്ങൾ ആ ഒരു മോർണിംഗ് ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത പണിയാണത്. അതായത് മഞ്ഞാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അപ്പോൾ അത് വർക്കൗട്ട് ആയില്ല. പിന്നെ ഈവനിങ് ഞങ്ങൾ കഷ്ടപ്പെട്ട് കുറേ പുകയൊക്കെ വിട്ടു. ആ നടന്നു വരുന്ന ജീവി കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ, ആ ഡ്രസ്സ് ഇട്ടിട്ട് അതുപോലെ നടക്കാൻ പറ്റുള്ളൂ. പിന്നെ ഹീലിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞു വെച്ചാൽ ഇതുപോലെയൊക്കെ നടക്കാൻ പറ്റുള്ളൂ. എൻ്റെ നടപ്പ് കാണാൻ നല്ല രസമുണ്ടല്ലേ, അങ്ങനെ കഷ്ടപ്പെട്ട് ഞാനിവിടെ എത്തി. ഇപ്പുറത്ത് ഊഞ്ഞാലൊക്കെ ബാക്ക് സൈഡാണ്, ബാക്ക് സൈഡിൽ ഊഞ്ഞാലൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. മനയുടെ ബാക്ക് സൈഡാണ് കേട്ടോ അത്. അപ്പോൾ റോഷിനി മനുവേട്ടനും കൂടിയിട്ടുള്ള ഒരു സീക്വൻസ് ആണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്. ഊഞ്ഞാലാട്ടി കൊണ്ട് കുറേ നേരം ആട്ടി 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 അവസാനം നല്ലൊരു ഔട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ എന്റെതല്ല, എന്റെ ബോഡി, എന്റെ ബോഡി എന്റെതല്ല. വീഡിയോ ആണ് ഡബ് എടുക്കുന്നത്, അഭിനവ് ഫോട്ടോഗ്രാഫർ, ഫോട്ടോഗ്രാഫറല്ല, വീഡിയോ ആണ് എടുക്കുന്നത്. പിന്നെ ഫോട്ടോസൊക്കെ എടുത്തത് നമ്മുടെ ഹരിചേട്ടനാണ്. അതിൻ്റെ സൈഡിൽ തന്നെ വയലിൻ്റെ ഒരു സൈഡൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ നന്ദിതും അതേപോലെ തന്നെ ശ്രീലക്ഷ്മിയുടെ ഷൂട്ടാണ്. ദേശേട്ടൻ്റെ കഴുത്തിൽ മൂങ്ങിയൊക്കെ ടാറ്റു പിടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ ചേട്ടൻ ഹരിചേട്ടൻ. അതിൻ്റെ ഇടയിൽ ഇരുന്നൂ രണ്ട് പശുക്കൾ കയറി വന്നു. അപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കണമല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഫുഡ് ഞങ്ങൾ നല്ല അടിപൊളി ഓണസദ്യ പോലെ തന്നെ ഞങ്ങൾ പായസവും സാമ്പാറും അവിയലും മോരും എല്ലാം കൂട്ടി ഞങ്ങൾ ഒരു അടിപൊളി സദ്യയും കഴിച്ചായിരുന്നു. പിന്നെ വടംവലി.
വടംവലി സീക്വൻസ് ഒക്കെ ഉണ്ടെങ്കിലും അഭിനയിക്കുകയാണെങ്കിലും അവർ നന്നായി വരച്ച കാരണം ഞങ്ങൾ ഇവിടുന്ന് എന്താ പറയാ പോകുന്ന കണ്ടത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ചേട്ടന്മാർ അവിടുന്ന് ഭയങ്കര വലിയായിരുന്നു. കോമഡി സീനായി പോയല്ലേ. അപ്പൊ ഷൂട്ട് ഈവനിങ് ടൈമായി. എല്ലാവരും കൂടിയുള്ള കോമ്പിനേഷൻ ഷൂട്ടും എല്ലാം കഴിഞ്ഞു. ഷൂട്ടെല്ലാം കഴിഞ്ഞു വന്നപ്പോൾ ഒരു 8 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ മനയൊക്കെ ക്ലീൻ ചെയ്തു. ഷൂട്ട് ഇന്നത്തെ ഷൂട്ട് അവസാനിച്ചിരിക്കുകയാണ്. ഔട്ട് ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലുണ്ട്. എൻ്റെ ഗേൾ വിത്ത് സ്മൈൽ എന്നാണ് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നെയിം.